പയ്യന്നൂരിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൌൺസിൽ യോഗം ചേർന്നു. ബുധനാഴ്ചയോടുകൂടി കോറോം വനിതാ പോളിയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പൂർണ്ണ സജ്ജമാകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. നഗരസഭയിലെ കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കനത്ത ജാഗ്രതയാണ് അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രികളിൽ 88 കിടക്കകളാണ് കോവിഡ് രോഗികൾക്ക് മാറ്റിവെക്കാൻ തീരുമാനമായത്. വാർഡ് തലത്തിൽ 2 ഒഴിഞ്ഞ വീടുകൾ വീതം ക്വാറന്റൈൻ ആവശ്യങ്ങൾക്കായും സജ്ജമാക്കാനും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ച കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. പയ്യന്നൂരിനകത്തെ രോഗനിയന്ത്രണ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ തന്നെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ കോർ കമ്മിറ്റികൾ എല്ലാ ദിവസവും യോഗം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തി അടിയന്തരമായി ഇടപെടേണ്ട പ്രദേശങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. ചെറിയ തോതിലേക്കുള്ള ഒരു നല്ല ഒരു ജാഗ്രത ജനങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പയ്യന്നൂരിൽ ഓരോ വാർഡിനകത്തും 2 വീതം വീടുകൾ നമുക്ക് ഈ രോഗവ്യാപനം കൂടുതൽ വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് അത് തീരുമാനം നടപ്പിലാക്കി വരുന്നുണ്ട്. വനിതാ പോളിടെക്നിക്ക് അതിൻ്റെ പ്രവർത്തനം സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. നാളത്തോടുകൂടി വനിതാ പോളിടെക്നിക്ക് അവിടെ കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള സൗകര്യങ്ങൾ പൂർത്തിയാകും. കളക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശം വരുമ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഡോക്ടർമാരെയെല്ലാം നിശ്ചയിച്ച് അതിൻ്റെ ടീമിനെയെല്ലാം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് നമുക്ക് നല്ല നിലയിൽ ആ സെന്റർ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് പറയാനുള്ളത്. വാക്സിനേഷൻ തോത് കൂട്ടുന്നതിനും കോവിഡ് പ്രതിരോധം ഊർജിതമാക്കാനും വെള്ളൂർ, കണ്ടങ്കാളി, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, മുത്തത്തി PHC എന്നിവിടങ്ങളിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിന് DMO നഗരസഭാ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് ടെസ്റ്റ് നടത്താൻ ആവശ്യമായ കൂടുതൽ കിറ്റ് നഗരസഭയുടെ നേതൃത്വത്തിൽ വാങ്ങാൻ അനുവദിക്കണമെന്ന ആവശ്യവും ഉയർത്തിയിട്ടുണ്ട്. വാർഡുകളിൽ നിന്ന് 15 വീതം പേരെ ഉപയോഗപ്പെടുത്തി ആരോഗ്യ പ്രവർത്തകർക്കും പോലീസിനും സഹായകമാകുന്ന തരത്തിൽ സന്നദ്ധ സേന രൂപീകരിക്കാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കോവിഡ് കണക്കുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് നഗരസഭാ പരിധിയിൽ CFLTCയിലേക്ക് ആവശ്യമായ ഡോക്ടറെ നിയമിച്ചു കഴിഞ്ഞുവെന്നും ജീവനക്കാരുടെ നിയമനം എത്രയും വേഗം തന്നെ നടക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.